എല്ലാ കൂട്ടുകാർക്കും ഹീറോ ജസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതി അതിനായി പ്രാർത്ഥിക്കുന്നു. ആൺകുഞ്ഞ് അല്ലെങ്കിൽ പെൺകുഞ്ഞ്, ഇത് മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലുണ്ടാകും. ഏത് കുഞ്ഞാണെങ്കിലും പൊന്നായി വളർത്തണമെന്നതാണ് ന്യായം. എങ്കിലും ചിലപ്പോൾ പെൺകുഞ്ഞ് അല്ലെങ്കിൽ ആൺകുഞ്ഞ് എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ കുറ്റം പറയാനാകില്ല. ആണായാലും വേണ്ടിയില്ല, പെണ്ണായാലും വേണ്ടിയില്ല, ഒരു കുഞ്ഞുണ്ടായാൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണ് എൻ്റെ വീഡിയോകൾ കാണുന്നത്. എങ്കിലും ചിലരെങ്കിലും ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം എന്നൊരു ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് പെൺകുഞ്ഞുണ്ടാകുവാൻ, പെൺകുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ ചില വഴികൾ ഈ വീഡിയോയിൽ പറയുന്നു. ഓവുലേഷന് 2-3 ദിവസം മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പെൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പുരുഷ ബീജത്തിലെ വൈ ക്രോമസോമുകൾ ഇത്രയും ദിവസം ജീവനോടെ ഇരിക്കില്ല. അതേസമയം എക്സ് ക്രോമസോമുകൾ കൂടുതലായി ജീവനോടെ ഇരിക്കും. എക്സ് ക്രോമസോമുകൾ പെൺകുട്ടി ജനിക്കുവാൻ കാരണമാകും. സെക്സിലെ മിഷനറി പൊസിഷൻ പെൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അധികം ഡീപ്പ് പൊസിഷനുകൾ പെൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യില്ല. ഓവുലേഷന് മുമ്പായുള്ള ദിവസങ്ങളിൽ കോണ്ടംസ് ഉപയോഗിച്ച് അടുപ്പിച്ച് സെക്സ് എങ്കിൽ പെൺകുഞ്ഞിനുള്ള സാധ്യത ഏറെയാണ്. ഓവുലേഷൻ സമയത്ത് കോണ്ടംസ് ഉപയോഗിക്കുകയും അരുത്. സ്ത്രീ ശരീരം കൂടുതൽ അസിഡിക് ആകുന്നത് പെൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പൈനാപ്പിൾ പോലെ ശരീരത്തിൻ്റെ pH അസിഡിക് ആക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. സെക്സിന് മുമ്പായി ഡൗച്ചിങ് ചെയ്യുന്നതും സ്ത്രീ ശരീരം കൂടുതൽ അസിഡിക് ആകുവാൻ കാരണമാകും. കുറവ് ഭക്ഷണം, കുറവ് പോഷണം, കുറവ് കലോറി എന്നിവ കഴിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയേറും. പെൺകുട്ടികൾ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സോഡിയവും പൊട്ടാസ്യവും അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അതായത് ഒലീവ്, ചെമ്മീൻ, ഉരുളക്കിഴങ്ങ്, ബ്രെഡ് തുടങ്ങിയവയും ബേക്കറി സാധനങ്ങളും കൂടുതൽ കഴിക്കരുത്. പെൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കാൽസ്യവും മഗ്നീഷ്യവും കൂടുതൽ അടങ്ങുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതായത് പാൽ ഉൽപ്പന്നങ്ങൾ, ഓട്സ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ, ഓറഞ്ച് തുടങ്ങിയ കാൽസ്യവും സമ്പുഷ്ട ഭക്ഷണങ്ങളും, അണ്ടിപ്പരിപ്പ്, ഗോതമ്പ്, ബീൻസ് തുടങ്ങിയ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കണം. ഇരു പങ്കാളികൾക്കും ചൂടുവെള്ളത്തിലുള്ള കുളി, ശരീരം ചൂടാക്കുന്ന ഭക്ഷണങ്ങൾ തുടങ്ങിയവ പെൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അടുപ്പിച്ചുള്ള സെക്സ്, പ്രത്യേകിച്ച് ഓവുലേഷനടുത്ത ദിവസങ്ങളിൽ പെൺകുഞ്ഞിനുള്ള സാധ്യത ഏറ്റുന്ന ഒന്നാണ്. പെൺ ക്രോമസോമുകളെ വഹിക്കുന്ന ബീജങ്ങൾ കൂടുതൽ കാലം ജീവിക്കുന്നത് തന്നെ കാരണം. സെക്സ് സമയത്ത് ഓർഗാസം ഇല്ലെങ്കിൽ പെൺകുഞ്ഞിന് സാധ്യതയേറും. കാരണം ഓർഗാസം ശരീരത്തെ ആൽക്കൈനാക്കും. ചില മരുന്നുകൾ, അതായത് സൈനസ്, കോൾഡ്, ചുമ മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് പെൺകുഞ്ഞിനുള്ള സാധ്യതയേറ്റും. സ്ത്രീ ശരീരത്തിൽ ബീജങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന സെർവിക്കൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആൺകുഞ്ഞുങ്ങൾക്ക് കാരണമാകുന്ന ബീജങ്ങൾക്ക് ഈ കട്ടിയുള്ള സ്രവം തുളച്ച് ഉള്ളിൽ കടക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പെൺകുഞ്ഞുള്ള ബീജങ്ങൾക്ക് ഇത് എളുപ്പവുമാണ്. കോൾഡ് മരുന്നുകൾ സെർവിക്കൽ മ്യൂക്കസ് കട്ടി കുറയ്ക്കും. ഇത് പെൺകുഞ്ഞിനുള്ള സാധ്യതയും കുറയ്ക്കും. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകാനാകില്ലെങ്കിലും റൊമാൻറ്റിക് ബന്ധത്തിലൂടെയുള്ള കുഞ്ഞ് പെൺകുഞ്ഞാകുവാനും ആവേശത്തിലൂടെയുള്ള സെക്സിൽ ഉണ്ടാകുന്നത് ആൺകുഞ്ഞാകുവാനും സാധ്യത കൂടുതലെന്ന് പറയപ്പെടുന്നു. ഇവയ്ക്ക് നേരെ വിപരീതമായ വഴികൾ ആൺകുഞ്ഞിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പൊതുവെ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞ് ആണാവുന്നതും പെണ്ണാവുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്നതിനെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. അള്ളാഹു കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ടിപ്സുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത്. താങ്ക് യു.